സ്വാതന്ത്ര്യം, അജഗജാന്തരം, ഇപ്പൊ ചാവേർ, ഈ മൂന്ന് സിനിമകളിലും അഭിനയിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. ഞാൻ സിനിമ ടിൻഷന്റെ ലക്കി ചാമ്പാണോ അതോ കമ്പനി ആർട്ടിസ്റ്റാണോ എന്ന് അറിയില്ല. അപ്പൊ ടിൻഷൻ ഇനിയും ചെയ്യാൻ പോകുന്ന പടത്തിൽ എനിക്ക് ഇനിയും അവസരം വേണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ചാവേറിനെ പറ്റി ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ പടത്തിന് ഞാൻ വളരെ ഒരു എനിക്ക് അധികം സ്ക്രീൻ ടൈം അധികമില്ല എൻ്റെ റോളിന്, പക്ഷെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണെന്നാണ് ടിൻചേട്ടൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അപ്പൊ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ചാവേർ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടിപൊളിയാവട്ടെ, സൂപ്പറാവട്ടെ. തിരിച്ചേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ വർക്കെയ്യണത്. അജഗജാന്തരം ചെയ്ത സമയത്ത് 50 ദിവസത്തോളം രാത്രി മാത്രം, പിന്നെ ഫുള്ളി കിട്ടിയായിരുന്നു. അപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ ഡൗട്ട് ആയിരുന്നത് എന്താ ചെയ്യണേന്നൊന്നും മനസ്സിലാകണ്ടായില്ല. കാരണം തിരിച്ചേട്ടൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ പരിപാടിയാകുമ്പോൾ നമുക്ക് അത്രയും തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ഉണ്ടായില്ല എന്താണ് നടക്കുകയെന്നുള്ളത്. പക്ഷെ ഡബിങ്ങിന് പോയപ്പോൾ കഥ മാറി, അജഗജാന്തരം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഇത്രയും സമയമെടുത്തതും ഇത്ര എഫേർട്ട് ഇട്ടതും എന്തിനായിരുന്നുള്ളത്. അപ്പൊ ചാവേറിൽ തിരിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പടം ഉണ്ട്, നീ ഒന്ന് വന്ന് കേക്ക്. അപ്പൊ തന്നെ സ്പോട്ടിൽ ഞാൻ ഓക്കെ റെഡി, ഞാനില്ലാണ്. വേറെ ഒരു കാര്യം ചോദിക്കാനോ എത്ര ദിവസം ഒന്നോ പോലും ചോദിച്ചിട്ടുണ്ടായില്ല. എത്ര നാളോ അത്ര നാളും കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോ ചാവേർ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പടം റിലീസാകാതെ. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തത്, എന്നെ കണ്ടപ്പോ പറഞ്ഞാൽ എന്റെ ക്ലാസ്മേറ്റ് മോനാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോ പിന്നെ പെപ്പയുടെ കൂടെ പിന്നെയും ചെയ്തു, പിന്നെ മനോജ് എൻ്റെ അച്ഛനായിട്ട് പ്രണയവിലാസത്തിൽ അഭിനയിച്ച മനോജ് ഖീയും മനോജ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, സജിന ഉണ്ടായി, അഞ്ജുബേട്ടനുണ്ടായി, പിന്നെ ചാവേറിലെ അജയജാന്തരത്തിലുണ്ടായി ഫുൾ ക്രൂ ടീം തന്നെ ഉണ്ടായിരുന്നു ചാവേറിൽ. അപ്പൊ അവരെല്ലാരും കൂടെ പിന്നെ വർക്ക് ചെയ്യാം. പിന്നെ ജിന്ദോ ചേട്ടൻ അറിയാല, പിന്നെ ആംഗ്രി നിഷാദിക്ക, പിന്നെ ജസ്റ്റിൻ, എല്ലാവരും. പിന്നെ ജോയ് മാത്യു സാറിനോട് വളരെയധികം നന്ദിയുണ്ട് ഇത്ര നല്ലൊരു സ്ക്രിപ്റ്റിലെ പേജിലെ പടം ചെയ്യാൻ ഇതുപോലെ ഒരു ആക്ടറിനെ വിളിച്ചാലും. ഇപ്പോൾ അരുൺ ചേട്ടനോടും പിന്നെ വേണു സാറിനോടും വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇത്രയും ഒരു ബാക്കപ്പ്, ഒരു സപ്പോർട്ട് ഉണ്ടാവില്ലെങ്കിൽ ഈ പടത്തിന് പ്രോപ്പറായിട്ടുള്ള ഔട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രെയിലർ കണ്ടില്ല, അപ്പോൾ പടം ഞാൻ തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്. സിനിമയാണ്, ഇതിന് മുൻപിലും പുറകിലൊക്കെ ഒരുപാട് വളരെ അടുത്ത ആളുകൾ പ്രവർത്തിച്ച സിനിമ കൂടിയാണ്. ടിനുവിൻ്റെ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കൂടിയാണ്, കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ പറയും, ചാവേർ. അപ്പോൾ ഗംഭീരമായും വരട്ടെ ചാവേർ. ആശംസ. വന്ന വഴിയെ പറ്റിയൊക്കെ ജോയേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി പറയാനില്ല. അപ്പം ജോയേട്ടൻ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തന്നുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. വീണക്കുന്ന് ശാരു നാരായണനും വീണക്കുന്ന് പുള്ളി പ്രൊഡ്യൂസർ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അപ്പം ചാവേറിനെ പറ്റി പറയാൻ, ചാവേർ ട്രയലർ കാണും. ട്രയലറിനപ്പുറത്തേക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ജോയേട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആണ്. അപ്പോൾ അതെനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പകർത്താൻ മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ജോയേട്ടനും പ്രേക്ഷകരും തീരുമാനിക്കട്ടെ. ചാവേർ, താങ്ക് യു.